നമ്മൾ തക്കാളി കൃഷി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രധാന പ്രശ്നമാണ് എന്താ പറയുക, അതിൻ്റെ പൂക്കൾ മഞ്ഞ നിറത്തിൽ കൊഴിഞ്ഞു പോകാനുള്ള, നമുക്ക് പ്രതീക്ഷിച്ച വിളവ് കിട്ടില്ല. ഒരു ഒരു ഒരുപാട് പേര് എന്താ പറയുക ഫേസ് ചെയ്യുന്നൊരു ഇഷ്യൂ ആണത്. തക്കാളിയുടെ പൂക്കൾ മഞ്ഞ നിറത്തിൽ കൊഴിഞ്ഞു പോകുക, അതിൻ്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് മൈക്രോ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി, അതായത് സൂക്ഷ്മ മൂലകങ്ങളുടെ കുറവ്. അതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, അതിൻ്റെ കായകൾ പിടിക്കാതെ കൊഴിഞ്ഞു പോകുന്നത്. അത് നമുക്ക് ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രതിവിധിയുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഈ മൈക്രോ ന്യൂട്രിയൻ്റ് ചെടികൾക്ക് നമ്മൾ അപ്ലൈ ചെയ്യുക. അതൊരു ഇന്നോർഗാനിക്കാണ്, ജൈവമല്ല, അജൈവമാണ്. ഈ ചെറിയ ഇത്തരം കാര്യങ്ങൾ ചെയ്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നമുക്ക് മെച്ചപ്പെട്ട വിളവ് കിട്ടാൻ വേണ്ടിയാണിത്. നമ്മൾ മാക്സിമം കെമിക്കൽ ഫെർട്ടിലൈസേഴ്സോ അല്ലെങ്കിൽ കീടനാശിനികളോ ഒക്കെ ഒഴിവാക്കുകയാണ്. പക്ഷേ ഇത്തരം ചെറിയ കാര്യങ്ങൾ കൊണ്ട് നമുക്ക് വിളവ് കൂടുതൽ ലഭിക്കുന്നുണ്ട്. അതിനായിട്ട് നമ്മൾ ഒന്ന്, ഇത് വെജിറ്റബിൾ മാജിക് എന്ന് പറയും, ഇതിൻ്റെ പേരാണ് വെജിറ്റബിൾ മാജിക്. ഇതൊരു മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻ്റ് ആണ്. ഇത് കൃഷി വിജ്ഞാന കേന്ദ്രം പുറത്തിറക്കിയാണ്. തിരുവല്ല ഞാൻ തടിയൂരുള്ള കെവിക്കെ എന്ന് വാങ്ങിച്ചതാണത്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 50 രൂപയാണ്. വളരെ ചെറിയ അളവിൽ, ഏതാണ്ട് 2-4 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ 30 അല്ലെങ്കിൽ 20 ദിവസം ഇടവിട്ട് ചെടികളുടെ ഇലകളിൽ തളിച്ചു കൊടുക്കുക. വെജിറ്റബിൾ മാജിക് എന്ന് പറയും. അപ്പോൾ ഇത് ഇതിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ഉണ്ട്, ബോറോൺ ഉണ്ട്, മഗ്നീഷ്യം, അയൺ, മാംഗനീസ്, കോപ്പർ, ഇത്രയും സൂക്ഷ്മ മൂലകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇത് ഇവയുടെ അഭാവമാണ്, അതായത് ബോറോണിൻ്റെ കുറവ് കൊണ്ടാണ് കായകളൊക്കെ അടിഭാഗത്ത് ഇങ്ങനെ അലിഞ്ഞു പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്തരം പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ ഈ വെജിറ്റബിൾ മാജിക് അപ്ലൈ ചെയ്യുന്നത് ബാക്കിൽ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഉപയോഗക്രമം. മുളക്, വഴുതന, തക്കാളി, ക്യാബേജ്, കോളിഫ്ലവർ, അത് 1 ലിറ്റർ വെള്ളത്തിൽ 5 ഗ്രാം, പയർ വേണ്ട 2 ഗ്രാം, വെള്ളരി, മത്തൻ, കുമ്പളം, പാവൽ, പടവലം, ചീര 1 ഗ്രാം, 30 ദിവസത്തിലൊരിക്കൽ ഇലകൾ തളിക്കുക. അതാണ് ഇതിൻ്റേത്. ഇതിപ്പോൾ അവൈലബിൾ അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റെയിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡുണ്ട്, സ്റ്റെയിൻസിൻ്റെ മൈക്രോ ഫുഡ് അവൈലബിൾ ആണ്. ഇതും ശരിക്കും എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ് സ്റ്റെയിൻസ്. അവർ അതിൻ്റെ ഡോസേജ് എഴുതിയിട്ടുണ്ട് ബാക്കിൽ. ഓക്കെ, അപ്പം നമ്മളത്, ഇത് ഇന്നോർഗാനിക്കാണ്, ആദ്യമേ തന്നെ പറഞ്ഞു ഇത് ഇന്നോർഗാനിക്കാണ്. പക്ഷേ നമ്മുടെ വിളകൾ എന്താ പറയുക, നമുക്ക് മെച്ചപ്പെട്ട വിളവ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ചെറിയ കാര്യങ്ങൾ ഉപയോഗിക്കാം. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാനത് ഇത് സ്പ്രേ ചെയ്യാൻ പോവാണ്. ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഒരു 20 ദിവസം കൂടുമ്പം ചെയ്യാം. ആക്ച്വലി ഇത് നമ്മൾ എന്താ പറയുക, ചെടികൾ നട്ട് ഒരു 2 ആഴ്ച അല്ലെങ്കിൽ ഈ ഒരു പരുവായി കഴിയുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഈ ആ ഇല ഈ പൂക്കൾ കൊഴിഞ്ഞു പോകുന്ന ആ ഒരു പ്രശ്നം ഒഴിവാക്കാനായിട്ട് നമുക്ക് നേരത്തെ തന്നെ ഇത് അപ്ലൈ ചെയ്യാം. ഈ കൃഷി വിജ്ഞാന കേന്ദ്രങ്ങൾ എന്ന് പറയുന്നത് എല്ലാ ജില്ലകളിലും ഉണ്ട്. കേരളത്തിൽ ഓരോ ജില്ലയ്ക്കും ഓരോ കൃഷി വിജ്ഞാന കേന്ദ്രം എന്ന രീതിയിലാണ്. നമുക്കിവിടെ 19 ജില്ലയിൽ തടിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് കെവിക്ക് ഉള്ളത്. ഞാൻ അവിടെ നിന്നാണ് നമുക്ക് ഈ ഒരു വെജിറ്റബിൾ മാജിക് വാങ്ങിച്ചത്. അത് വെജിറ്റബിൾ മാജിക്ക് തന്നെ വേണമെന്നല്ല, ഏതെങ്കിലും ഒരു മൈക്രോ ന്യൂട്രിയൻ സപ്ലിമെൻ്റ് അത് മതി. ഓക്കെ, അതിപ്പോൾ നമ്മൾ സ്പ്രേ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.